ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൽക്ക് കേന്ദ്ര ഇപ്പോൾ തൃശ്ശൂരിൽ. സിൽക്ക് കേന്ദ്ര, the one stop wedding store opposite മാതൃഭൂമി തൃശ്ശൂർ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവിൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചനയെന്നും ചെന്നിത്തല. കയ്പമംഗലത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എംപിയും എൻസിപി നേതാവുമായ പി സി ചാക്കോ. കേരളത്തിൽ യുഡിഎഫ് അധികാരത്തിൽ വരില്ലെന്ന് പി സി ചാക്കോ. പ്രവർത്തകർക്ക് ആവേശമായി തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വൈകാരിക വിഷയമാണെന്ന് സുരേഷ് ഗോപി. ജില്ലയിലെ ഇരട്ട വോട്ട് സംബന്ധിച്ച എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. 36,000-ഓളം പരാതികളാണ് ജില്ലയിൽ പ്രാഥമിക പരിശോധനയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും കളക്ടർ. കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ 15-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് മേയർ പിന്മാറി. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ പ്രസ് ക്ലബ്ബിൽ തെരഞ്ഞെടുപ്പ് സംവാദമായ ജനശബ്ദം 2021-ൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു, കോൺഗ്രസ്സുകാരാണ് ഇതെല്ലാം ചെയ്യുന്നത്. എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തെ കാണുന്നത്? അപ്പം ന്യായമായും മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം കള്ള വോട്ടുകൾ ചേർക്കപ്പെടുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അതുകൊണ്ടാണ് ഒരു സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിലെടുക്കുകയും ഉദ്യോഗസ്ഥന്മാർ ആരുടെ പേരിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥി ശോഭാ സുബിന്റെ വോട്ടർ പട്ടിക ഇരട്ടിപ്പ് സംബന്ധിച്ച് പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരിയും വിഷുക്കിറ്റുമെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിതരണം ചെയ്യുന്നത് ചട്ടലംഘനവും അധികാര ദുർവിനിയോഗവുമാണ്. മാധ്യമങ്ങളുടെ സർവേ ഫലത്തിൽ വിശ്വാസമില്ല. ജനങ്ങളുടെ സർവേ അടുത്ത മാസം 6-ന് നടക്കും. അത് UDF-ന് അനുകൂലമാകും. സുരക്ഷിത ഭൂരിപക്ഷം UDF-ന് ലഭിക്കും. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതികൾ അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ CPM പരസ്യമായി മാപ്പ് ചോദിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. പ്രസ് ക്ലബ് ഭാരവാഹികളായ കെ പ്രഭാത്, MV വിനീത, ഗസൂൺ എന്നിവരും മുഖാമുഖത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി മത്സരമുണ്ടാകുമെന്നല്ലാതെ UDF കേരളത്തിൽ അധികാരത്തിൽ വരില്ലെന്ന് മുൻ എംപിയും NCP നേതാവുമായ PC ചാക്കോ പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനശബ്ദം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു PC ചാക്കോ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ നമുക്കറിയാം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാകും ഉമ്മൻചാണ്ടിയും രമേശും തമ്മിൽ. അതിനപ്പുറം ഒന്നും കേരളത്തിൽ നടക്കില്ല. ആന്റണി പറഞ്ഞിരിക്കുന്ന പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ സർവേ എന്നാണ് രമേശ് പറഞ്ഞല്ല. ഉമ്മൻചാണ്ടി പറയുന്നത് ഈ സർവേ നമുക്ക് കൂടുതൽ കൂട്ടായി പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനമാണെന്നാണ് രമേശ് പറയുന്നത്. സർവേ അമ്പടി പൊളിയാണെന്ന് ആദ്യം അവർ 3 പേരും കൂടെ ആലോചിച്ചിട്ട് മറ്റുള്ളവരെ മെനക്കെടുത്തതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഒളിഞ്ഞും തെളിഞ്ഞും BJP-യുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസിന് ചേർന്നതല്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു. രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ചത് വിത്തെടുത്ത് കുത്തിയതുപോലെയായെന്നും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുവെന്നും PC ചാക്കോ പറഞ്ഞു. 5 സംസ്ഥാനങ്ങളിലും BJP-ക്ക് ഇത്തവണ കനത്ത തിരിച്ചടിയുണ്ടാകും. BJP-യെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസ് പരാജയമാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ സർക്കാരിന് പങ്കില്ലെന്നും വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടെങ്കിൽ പരാതി നൽകിയാൽ കളയാൻ സാധിക്കുമെന്നും എന്തുകൊണ്ട് ചെന്നിത്തല പരാതി നൽകുന്നില്ലെന്നും PC ചാക്കോ ചോദിച്ചു. LDF-ന് തുടർഭരണം ഉണ്ടാകുമെന്നും PC ചാക്കോ കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രഭാത്, സെക്രട്ടറി വിനീത എന്നിവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു. TCV News, തൃശൂർ. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ തോന്നിവാസമാണ് നടത്തിയതെന്ന് തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വൈകാരിക വിഷയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തൃശൂർ ഞാനിങ്ങെടുക്കുകയാണെന്ന് പറഞ്ഞതെങ്കിൽ ഇത്തവണ ജനങ്ങൾ തൃശൂർ ഇങ്ങ് തരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങൾ വിജയം തരുമെന്നും അവകാശവാദങ്ങളില്ലെന്നും ജയിച്ചാൽ തൃശൂരിനെ വിനോദസഞ്ചാര സാധ്യതകളെ വികസിപ്പിക്കുന്നതടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. സുരേഷിന്റെ ഏറ്റവും പ്രശസ്തമായതുണ്ടല്ലോ തൃശ്ശൂർ അങ്ങെടുക്കും എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ എല്ലാവരും മനസ്സിലുണ്ട്. ഇപ്രാവശ്യം മനസ്സിലുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നു, ഇനി അത് പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കില്ല, തൃശ്ശൂർ ഞങ്ങൾ തരിക. ഞാൻ ഇപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചൊരു നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുമ്പേ എന്ന് പറയേണ്ട കാര്യങ്ങളല്ല. എന്നാലും ഞാൻ ഭഗവാനെ വടക്കുന്നാഥനെ സാധ്യതയൊക്കെ പറയുന്നു. തൃശ്ശൂർ ഇതുക്കും മേലെ എന്ന ഇതുക്കും മേലെ അതിലേക്ക് ഞാൻ. ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ താമരമാല ചാർത്തി റോഡ് ഷോവുമായി തൃശൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. തുറന്ന വാഹനത്തിലാണ് സുരേഷ് ഗോപി റോഡ് ഷോയിൽ പങ്കെടുത്തത്. പാർട്ടി പതാകയും ബലൂണുകളുമായി പ്രവർത്തകരും അനുഭാവികളും റോഡ് ഷോയിൽ അണിനിരന്നു. വർണ്ണക്കാവടികളും വാദ്യമേളങ്ങളും അശ്വാരൂഢരും അകമ്പടിയായുള്ള റോഡ് ഷോ ആവേശമായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ തുടങ്ങിയ നേതാക്കൾ സുരേഷ് ഗോപിയെ അനുഗമിച്ചു. ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മാലയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതിനെതിരെ നടപടിക്കൊരുങ്ങി കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ അനുവാദമില്ലാതെ ശക്തൻ പ്രതിമയിൽ മാലയിട്ട NDA സ്ഥാനാർത്ഥിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ് അറിയിച്ചു. ജില്ലയിലെ ഇരട്ടവോട്ട് സംബന്ധിച്ച് എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് കളക്ടർ എസ് ഷാനവാസ്. 36,000-ഓളം പരാതികളാണ് ജില്ലയിൽ പ്രാഥമിക പരിശോധനയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ലോജിക്കൽ എറർ, ഡ്യൂപ്ലിക്കേഷൻ, ഫോട്ടോ മാച്ചിംഗ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഭൂരിഭാഗം ഇരട്ട വോട്ടുകൾക്കും കാരണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ എസ് ഷാനവാസ് കണക്കുകൾ സഹിതം വ്യക്തമാക്കി. ഏതാണ്ട് 36,000-ഓളം എൻട്രികൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. 2, 3, 4 പ്രാവശ്യമൊക്കെ ഇരട്ടിച്ചതായിട്ട് കാണുന്നുണ്ട്. എപ്പിക് നമ്പർ റിപ്പീറ്റ് ചെയ്തു വരുന്ന കേസുകൾ 9,558 എണ്ണം ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻസ് 2,681 എണ്ണം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം ചേർത്തിട്ടുള്ള പേര് നിലനിർത്തിക്കൊണ്ട് അതിന് മുൻപിലുള്ള പേരുകൾ ഫ്രീസ് ചെയ്യുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോട്ടോ മാച്ചിങ് 5,119 എണ്ണം നമ്മുടെ ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇലക്ഷനിൽ ഒരാൾക്ക് ഒന്നിലധികം വോട്ട് ചെയ്യുന്നതിനുള്ള ഒരവസരവും കൊടുക്കുന്നതല്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലയിലും സ്വീകരിച്ചിട്ടുണ്ട്. കയ്പമംഗല UDF സ്ഥാനാർത്ഥി ശോഭാ സുബിന്റെ പേരിലുള്ള ഇരട്ട വോട്ട് ആരോപണം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന പോസ്റ്റൽ വാലറ്റ് വോട്ടിംഗിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് തുടക്കമാകുകയാണ്. 80 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, കോവിഡ് ബാധിതർ എന്നിങ്ങനെ അപേക്ഷിച്ച 38,828 പേർക്കാണ് ജില്ലയിൽ നിലവിൽ പോസ്റ്റൽ വാലറ്റ് നൽകുക. 5 ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷകരുടെ വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ വാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തി മേടിക്കും. ഈ ദിവസങ്ങളിൽ അപേക്ഷകരായ വോട്ടർമാർ വീടുകളിൽ ഉണ്ടാകണം. 2 തവണ വീടുകളിലെത്തിയിട്ടും വോട്ട് രേഖപ്പെടുത്താനാകാത്തവർക്ക് പിന്നീട് അവസരമുണ്ടാകില്ല. അതേസമയം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ അപേക്ഷകർ സ്ഥലത്തില്ല എങ്കിൽ 6-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി ഇവർക്ക് വോട്ട് ചെയ്യാനാകും. വോട്ടെടുപ്പ് സുഗമമാക്കാൻ 1,560 പോളിംഗ് ബൂത്തുകളാണ് ഇക്കുറി ജില്ലയിൽ പുതുതായി സജ്ജീകരിക്കുന്നത്. ഇത് വലിയ വെല്ലുവിളിയാണെന്ന് സൂചിപ്പിച്ച കളക്ടർ ഇതിനായി 7,000 അധിക ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുമെന്നും അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ള ജില്ലയിലെ 15 സ്റ്റേഷനുകളിൽ കേന്ദ്ര സേനയുടേതടക്കമുള്ള സുരക്ഷ ഉറപ്പുവരുത്തും. എല്ലാ മണ്ഡലങ്ങളിലും ഹരിത ബൂത്ത്, 4 മോഡൽ സ്റ്റേഷനുകൾ എന്നിവയും ഒരുക്കും. കയ്പമംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മാത്രം 20 പോളിംഗ് ബൂത്തുകൾ ഉണ്ടാകും. കൊരട്ടിയിലും ഡാമിയൻ സെന്ററിലും സ്പെഷ്യൽ ബൂത്തുകൾ സജ്ജീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. TCV തൃശൂർ. ഇടവേള Daddy, net slow. Dead slow. കറങ്ങിക്കൊണ്ടേ ഇരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം? സൊല്യൂഷൻ? സൊല്യൂഷൻ? കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എൻ്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയേ വേണ്ടൂ. അതാണ്. കേട്ടില്ലേ? ഹാ? സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രമല്ല ട്ടോ. കേരളത്തിൽ എല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ഞൊടിയിടയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ് ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം മുൻഗണനാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ അധ്യക്ഷനായ 15 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വാട്ടർ അതോറിറ്റിക്ക് മുന്നിലെ സമരവുമായി ബന്ധപ്പെട്ട മേയർ വിളിച്ചു ചേർത്ത കൗൺസിലർമാരുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെയും യോഗത്തിലാണ് തീരുമാനം. കോർപ്പറേഷനിലെ 55 ഡിവിഷനിലെയും കുടിവെള്ള പ്രശ്നം സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വികാരപരമായാണ് കൗൺസിലർമാർ യോഗത്തിൽ ഉന്നയിച്ചത്. ഭരണപക്ഷാംഗങ്ങൾ തങ്ങളുടെ ഡിവിഷനുകളിൽ കുടിവെള്ളം എത്തിത്തുടങ്ങിയെന്ന മൃദു സമീപനം സ്വീകരിച്ചതിനെയും പ്രതിപക്ഷ കൗൺസിലർമാർ പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം വരെ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് കൗൺസിൽ യോഗത്തിൽ പൊട്ടിക്കരഞ്ഞവർ ഇന്ന് സമരത്തിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അവർ ആരോപിച്ചു. പല ഡിവിഷനുകളിലും ലോറി വെള്ളമാണ് കൗൺസിലർമാർ മുൻകൈയെടുത്ത് വിതരണം ചെയ്തു വരുന്നത്. ഇതിന് അറുതിയുണ്ടാകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് വളരെ മാറ്റം വന്നതായും ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും അടങ്ങുന്ന ഹൈപ്പർ കമ്മിറ്റി കൂടിയാലോചിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരം കാണുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ശാശ്വത പരിഹാരം അവർ ഞാനിപ്പോൾ ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിനു വേണ്ടി ഒരു ഹൈപ്പർ കമ്മിറ്റിയുണ്ട്. അതിനകത്ത് 12 ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയാണത്. ആ കമ്മിറ്റി എല്ലാ ആഴ്ചയിലും കൂടുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രിയോറിറ്റി അനുസരിച്ച് ഏത് വിഷയത്തിലാണ് നമുക്ക് മുൻപന്തിയിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് നോക്കി ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനപ്രകാരമായിരിക്കും ഇനി കോർപ്പറേഷൻ്റെ അകത്തും കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്ത് പഞ്ചായത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട വാട്ടർ അതോറിറ്റി നടത്തുന്ന പ്രദേശത്തും ഇനി മുന്നോട്ട് എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസ് നടത്തുക. വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ് തൃശൂർ. വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സമരത്തിൽ നിന്ന് മേയർ ഒളിച്ചോടിയെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ. പല്ലൻ കുടിവെള്ള സമര ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു. പല്ലൻ അമൃതം പദ്ധതിയിൽ 136 കോടി രൂപയുടെ പൈപ്പുകൾ വാങ്ങിക്കൂട്ടിയിട്ടും കോർപ്പറേഷൻ പരിധിയിൽ എന്തുകൊണ്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നുവെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരല്ലാത്ത ഒരു വിദഗ്ധ സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും രാജൻ ജെ. പല്ലൻ ആവശ്യപ്പെട്ടു. പ്രഖ്യാപിച്ച സമരത്തിൽ നിന്ന് മേയർ പിന്മാറിയെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ ചർച്ച ബഹിഷ്കരിച്ച് കാലിക്കുടങ്ങളുമായി കോർപ്പറേഷൻ മുൻപിൽ പ്രതിഷേധിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറിയ മേയറുടെ നടപടി കുടിവെള്ളം കിട്ടാതെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതാണെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് 1989 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 12 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4539 ആയി. 1865 പേർ രോഗമുക്തി നേടി. 1746 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 15 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു. 153 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 24 മണിക്കൂറിനിടെ 51,027 സാമ്പിളുകൾ പരിശോധിച്ചു. 3.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. അതേസമയം ജില്ലയിൽ 94 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 85 പേർ രോഗമുക്തി നേടി. 92 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 5093 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ഇന്ധനവില കുറഞ്ഞു. പെട്രോളിനും ഡീസലിനും 21 പൈസയാണ് കുറഞ്ഞത്. തുടർച്ചയായ 2ാം ദിവസമാണ് ഇന്ധനവിലയിൽ നേരിയ കുറവുണ്ടായത്. ഫെബ്രുവരിയിൽ 16 തവണയാണ് വില കൂട്ടിയത്. ഇതോടെ ഇന്ധനവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു. എന്നാൽ കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വിലവർധന സ്തംഭിച്ചു. ഇതോടെ 24 ദിവസങ്ങളായി മാറ്റമില്ലാതെ തുടർന്ന ഇന്ധനവിലയിൽ ബുധനാഴ്ചയാണ് നേരിയ കുറവ് രേഖപ്പെടുത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അനാസ്ഥ. 19 ലക്ഷം ചിലവിൽ നവീകരിച്ച പൊതുകുളം 1500 രൂപയ്ക്ക് മത്സ്യകൃഷിക്ക് നൽകിയതായി ആരോപണം. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷി നടത്തുന്നതെന്നും ആക്ഷേപം. പൊതുജലാശയങ്ങളിലെ സ്വാഭാവിക മത്സ്യം പിടിക്കുന്നതിനായി നൽകുന്ന കരാറിന്റെ മറവിലാണ് 1 ഏക്കറിലേറെ വിസ്തീർണമുള്ള കുളത്തിൽ തുച്ഛമായ തുകയ്ക്ക് മീൻ വളർത്തലിന് നൽകിയത്. മാംസഭക്ഷണാവശിഷ്ടങ്ങൾ തീറ്റയായി നൽകിയതോടെ കുളത്തിലെ വെള്ളം മലിനമായ നിലയിലാണ്. ഏറെക്കാലത്തെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കുളം നവീകരിച്ചത്. ആദ്യഘട്ടത്തിൽ 11 ലക്ഷം രൂപ ഉപയോഗിച്ച് കുളത്തിലെ ചെളി നീക്കി കരിങ്കൽ ഭിത്തി കെട്ടിയിരുന്നു. പിന്നീട് 8 ലക്ഷം രൂപ കൂടി വകയിരുത്തി കുളത്തിനു ചുറ്റും സംരക്ഷണ ഗാർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് അനധികൃത മീൻ വളർത്തൽ ആരംഭിച്ചത്. 4 ലക്ഷത്തോളം വളർത്തുമീനുകളെയാണ് കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായ സമീപ പ്രദേശത്തുള്ളവർ അലക്കുവാനും കുളിക്കുവാനും ഉപയോഗിച്ചിരുന്നത് ഈ കുളമായിരുന്നു. മീനുകൾക്ക് വൻതോതിൽ അവശിഷ്ടങ്ങൾ തീറ്റയായി നൽകിയതോടെ നാട്ടുകാർക്ക് കുളത്തിൽ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. മലിനമായ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതായും സമീപവാസികൾ പറയുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് മത്സ്യകൃഷിക്ക് കരാർ നൽകിയതെന്ന ആക്ഷേപമുണ്ട്. സമീപവാസികളെയോ വാർഡ് മെമ്പറെയോ അറിയിക്കാതെയാണ് കുളത്തിൽ മീൻകൃഷി ആരംഭിച്ചത്. തീറ്റ കൊടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ ചോദിച്ചപ്പോഴാണ് മീൻ വളർത്തൽ ആരംഭിച്ചതായി അറിയാൻ കഴിഞ്ഞതെന്ന് പറയുന്നു. സ്വാഭാവിക മീൻപിടുത്തത്തിനായി നൽകിയ കരാറിന്റെ മറവിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിക്കാതെ ഇത്തരം കരാർ നൽകിയതിൽ അന്വേഷണം വേണമെന്നും അന്നത്തെ വാർഡ് മെമ്പർ ബിന്ദു പ്രിയൻ അറിയിച്ചു. കോരനോടി പ്രദേശത്തേക്ക് കാർഷികാവശ്യത്തിനുള്ള ജലസേചന പദ്ധതി പ്രവർത്തിക്കുന്നത് ഈ കുളത്തിലാണ്. മേഖലയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും കുളത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മീൻ പിടിക്കാൻ നൽകിയ കരാറിൽ മത്സ്യകൃഷി നടത്തിയത് അറിയിക്കാതെയാണെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുളത്തിൽ ഒരു വർഷമായി തുടരുന്ന മീൻ വളർത്തൽ അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്തത് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ നിന്ന് പങ്ക് പറ്റുന്നതുകൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. TCV പുതുക്കാട്. ദൈവസംഗമത്തിനൊരുങ്ങി ആറാട്ടുപുഴ. രാത്രിപൂരങ്ങളും ശനിയാഴ്ച രാവിലെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും ആറാട്ടും വരെ നീളുന്ന പൂരത്തിൽ 23 ദേവീദേവന്മാർ പങ്കെടുക്കും. വൈകിട്ട് 6 മണിക്ക് പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പഞ്ചാരി മേളത്തോടെയാണ് പൂരം അരങ്ങേറുക. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തറക്കൽ പൂരത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ എറണാകുളം ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. പിടിക്കപ്പറമ്പ് ആനയൂട്ടത്തിൽ നാങ്കുളം ശാസ്താവിന്റെ തൊട്ടേക്കാട് വിനായകൻ ഒന്നാമനായി. മേടംകുളം ശാസ്താവിന്റെ ചോപ്പീസ് കുട്ടിശങ്കരനും ചക്കംകുളം ശാസ്താവിന്റെ ഉല്ലൂക്കര ജയറാമും 2, 3 സ്ഥാനങ്ങൾ നേടി. ആനയൂട്ടത്തിൽ എടക്കുന്നി ഭഗവതിയുടെയും തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെയും കോടന്നൂർ ഭഗവതിയുടെയും ഗജവീരന്മാർ പങ്കെടുത്തിരുന്നു. ആനയൂട്ടത്തിൽ പങ്കെടുത്ത ദേവീദേവന്മാർ ക്രമപ്രകാരം പിടിക്കപ്പറമ്പ് ക്ഷേത്ര പ്രദക്ഷിണം വെച്ചതിനു ശേഷം ഉത്സവപ്പാടത്തെത്തി ശാസ്താവിനോട് ഉപചാരം ചൊല്ലിയാണ് വിട പറഞ്ഞത്. പിടിക്കപ്പറമ്പ് പൂരത്തിൽ നടന്ന പഞ്ചാരി മേളത്തിന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രാമാണികത്വം വഹിച്ചു. ശക്തമായ വേനലിൽ ചുറ്റണ്ട ചെറുചക്കിച്ചോല വറ്റി വരണ്ടു. ചെക്ക് ഡാമിന്റെ ചോർച്ചയും ചിരവരൾച്ചയ്ക്ക് ഇടയാക്കിയെന്ന് പ്രദേശവാസികൾ. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കണ്ടൻചിറ വനത്തിലാണ് ചെറുചക്കിച്ചോല സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ചെറു അരുവികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് ചെക്ക് ഡാമിൽ കെട്ടിനിർത്തുന്നത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹമകറ്റാൻ ജലം സംരക്ഷിക്കുക എന്നതായിരുന്നു ഡാം നിർമ്മിച്ചതിന്റെ ലക്ഷ്യം. എന്നാൽ കാലപ്പഴക്കത്താൽ കോൺക്രീറ്റ് തടയണയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയുണ്ടായതും ഇതുവരെ അനുഭവപ്പെടാത്ത വിധത്തിലുള്ള കത്തുന്ന ചൂടുമാണ് ചിറയിലെ വെള്ളം വറ്റാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നു. ചിറയിലേക്കുള്ള നീരൊഴുക്കുകൾ നിലച്ച അവസ്ഥയിലാണ്. ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ചിറയിൽ ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിന് സമീപം അല്പം വെള്ളം മാത്രമാണുള്ളത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ചെക്ക് ഡാമും ചെറുചക്കി വെള്ളച്ചാട്ടവും കാണാൻ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി പ്രാദേശിക വിനോദസഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി AC മൊയ്തീന്റെ ഇടപെടലിനെ തുടർന്ന് കണ്ടംചിറ വനവും ചെറുചക്കിച്ചോലയും ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പും വനം വകുപ്പും ചേർന്ന് 4 കോടി രൂപയുടെ പദ്ധതി ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിനായി ഉയരവും വീതിയുമുള്ള പുതിയ ചെക്ക് ഡാമിന്റെ നിർമ്മാണവും പദ്ധതിയിലുണ്ട്. അതേസമയം ഡാമിന്റെ നിലവിലെ അവസ്ഥ പദ്ധതി നടപ്പിലാകാൻ കാലതാമസമുണ്ടാകുമെന്നതിനാൽ അടുത്ത വർഷത്തിന് മുൻപ് നിലവിലെ ഡാമിന്റെ ചോർച്ചയടയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV എരുമപ്പെട്ടി. ഇടവേള. വാർത്തകളിൽ ഇനി ജനവിധി. കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് മന്ത്രി VS സുനിൽകുമാർ. കയ്പമംഗലം കമ്പനിക്കടവിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരാണ് കൂടുതൽ വോട്ടുകൾ ചേർത്ത് സർക്കാരിന്റെ ജനകീയ അടിത്തറ തകർക്കാനും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനും ശ്രമിക്കുന്നതെന്നും അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. കയ്പമംഗലത്തെ UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേര് 3 വോട്ടർ പട്ടിക 3 പഞ്ചായത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രതിപക്ഷ നേതാവും മറുപടി പറയേണ്ടത് കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ടുണ്ട് എന്ന കാര്യം പിന്നെ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണ്ടേ. അതേസമയം എൽഡിഎഫിന് കൈപ്പമംഗലം മണ്ഡലം നഷ്ടപ്പെടുമെന്ന പരാജയ ഭീതി മൂലമാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്ന് ശോഭാ സുബിൻ പ്രതികരിച്ചു. സിപിഎം ഇത്തരത്തിലുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, പരാജയ ഭീതി കൊണ്ടിട്ടാണ്, വിളറി പിടിച്ചിട്ടാണ്. ഈ ആരോപണത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ ആരോപണം തെളിയിക്കാൻ സിപിഎമ്മിന് കഴിയുമെങ്കിൽ തെളിയിക്കാൻ മന്ത്രി വി എസ് സുനിൽകുമാറിനെ വെല്ലുവിളിക്കുകയാണ്. വലപ്പാട് നിന്ന് കൈപ്പമംഗലത്തേക്ക് താമസം മാറ്റിയപ്പോൾ കൈപ്പമംഗലത്ത് വോട്ട് ചേർക്കുകയും വലപ്പാട് പഞ്ചായത്തിലെ വോട്ട് ഒഴിവാക്കാൻ എഴുതി കൊടുത്തിട്ടുള്ളതുമാണെന്ന് ശോഭാ സുബിൻ പറഞ്ഞു. ടിസിവി കൈപ്പമംഗലം. വേറിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി കൈപ്പമംഗലം LDF സ്ഥാനാർത്ഥി E.T. ടൈസൻ നേതാക്കളിലും അണികളിലും ആവേശത്തിരയിളക്കി. ചാമക്കാല മുതൽ അഴീക്കോട് വരെ 19 കിലോമീറ്റർ ദൂരം വള്ളത്തിൽ സഞ്ചരിച്ചാണ് കടൽ യാത്ര നടത്തിയത്. കൈപ്പമംഗലം മണ്ഡലം LDF സ്ഥാനാർത്ഥി E.T. ടൈസന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കടൽ ജാഥ സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ സൈന്യമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കടലിന്റെ മക്കൾ വലുതും ചെറുതുമായ വള്ളങ്ങളിൽ അണിനിരന്നു. LDF നേതാക്കളും ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ചേർന്നു. 30ഓളം അലങ്കരിച്ച വള്ളങ്ങൾ E.T. ടൈസന്റെ വിജയം സുനിശ്ചിതമാക്കാൻ ആരവങ്ങളോടെയാണ് അഴീക്കോട് ജെട്ടിയിലേക്ക് യാത്രയായത്. കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്തു. BA ഗോപി അധ്യക്ഷനായി. ജാഥയെ സ്വീകരിക്കാൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും നാട്ടുകാരും കടവുകളിൽ കൂട്ടമായി എത്തിയിരുന്നു. കടവുകളിൽ നിന്ന് കൊടികൾ വീശി ജാഥയെ സ്വീകരിച്ചു. E.T. ടൈസൻ ഓരോ കേന്ദ്രങ്ങളിലും അഭിവാദ്യത്തിന് നന്ദി പറഞ്ഞു സംസാരിച്ചു. വിവിധ കടവുകളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അറബിക്കടലിലൂടെ താളമേളങ്ങളുടെ അകമ്പടിയോടെ നീങ്ങിയ ജാഥ അഴീക്കോട് ജെട്ടിയിൽ സമാപിച്ചത്. TCV ന്യൂസ് കൈപ്പമംഗലം. കുന്നുകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഗാനം ശ്രദ്ധേയമാകുന്നു. കുന്നംകുളത്തിന്റെ വികസനങ്ങളെ പ്രതിപാദിക്കുന്ന ഗാനം സമൂഹമാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. കുന്നോളം വികസനം കുന്നംകുളത്ത് തുടരണം AC നാടിൻ കരുത്ത് എന്ന പേരിലുള്ള വീഡിയോ ഗാനത്തിൽ കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ സമഗ്ര വികസനമാണ് എടുത്തു കാണിക്കുന്നത്. തൊഴിലിടങ്ങൾ, കളിയിടങ്ങൾ, പഠന സംവിധാനം, പുതുമയോടുയർന്നു നിന്ന കാത്തിരിപ്പു കേന്ദ്രം. സിനിമാ ഗാനരചയിതാവും കവിയുമായ BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചത്. രാം സുരേന്ദ്രൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് രാം സുരേന്ദ്രനും ശ്രീനന്ദയുമാണ്. വേണു വാര്യർ സംവിധാനവും ക്യാമറ പ്രവീൺ ഹരിയും എഡിറ്റിംഗ് പ്രവീൺ മംഗലത്തും നിർവഹിച്ചിരിക്കുന്നു. TK വാസു, MN സത്യൻ എന്നിവർ ഏകോപനവും നിർമ്മാണ നിർവഹണം ബിനേഷ് കിഴൂരുമാണ്. LDF കുന്നുകുളം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വേണ്ടി ഷാജു സൈമൺ ജെറൂസലമാണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. TCV എരുമപ്പെട്ടി. തെരഞ്ഞെടുപ്പ് പ്രകൃതി സൗഹാർദ്ദപരമായി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് തൃശൂർ കണിമംഗലം ചുള്ളിപ്പറമ്പിൽ ബൈജുവും സംഘവും. തൃശൂർ, എറണാകുളം ജില്ലകളിലെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പ്രചാരണ വസ്തുക്കൾക്കായി ബൈജുവിനെയാണ് സമീപിച്ചിരിക്കുന്നത്. 15 വർഷമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ബൈജു. മുൻ തെരഞ്ഞെടുപ്പ് കാലത്തെ അപേക്ഷിച്ച് ഇത്തവണ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് പ്രചാരണ വസ്തുക്കൾ നിർമ്മിച്ചിരിക്കുന്നത്. കടലാസ് തന്നെയാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ രൂപമടങ്ങിയ പ്ലക്കാർഡ്, പലക കടലാസ് ഉപയോഗിച്ച് നിർമ്മിച്ച ബോർഡുകൾ, മുഖംമൂടി, തൊപ്പി, വിശറി, കൊടിക്കൂറകൾ എന്നിവയാണ് പ്രധാനമായും നിർമ്മിച്ചു നൽകുന്നത്. ഇതിലെല്ലാം സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടാകും. ഒരു പുതിയ ഇനം കൂടി പ്രചാരണ വസ്തുക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീന്റെ മാതൃക തന്നെയാണ് ഈ പുതിയ ഇനം. ഇതും കടലാസിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരും ചിത്രവും ഉൾക്കൊള്ളിച്ചവയാണ് വോട്ടിംഗ് മെഷീനുകൾ. ബട്ടണമർത്തിയാൽ മെഷീനിൽ പ്രകാശം തെളിയുകയും ബീപ് ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഒറ്റക്കാഴ്ചയിൽ യഥാർത്ഥ വോട്ടിംഗ് മെഷീനാണെന്ന് തോന്നുകയും ചെയ്യും. വോട്ടിംഗ് മെഷീനിന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് വോട്ടിംഗ് മെഷീന്റെ കളർ പിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് അതിന്റെ മെഷർമെന്റ് എടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉള്ള ഒരു വോട്ടിംഗ് മെഷീനാണ് ഇത്. വളരെ പരിസ്ഥിതി സൗഹാർദ്ദ, തികച്ചും പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ വോട്ടിംഗ് മെഷീൻ. സ്വന്തം വീട്ടിൽ തന്നെയാണ് ബൈജു പരിസ്ഥിതി സൗഹാർദ്ദ പ്രചാരണ വസ്തുക്കൾ നിർമ്മിക്കുന്നത്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 10ലധികം പേർ ദിനവും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. TCV ന്യൂസ് ചേർപ്പ്. ഒരു ഇടവേള കൂടി. കൊടുങ്ങല്ലൂരിലുണ്ടായ 2 വാഹനാപകടങ്ങളിൽ 4 പേർക്ക് പരിക്ക്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പടാക്കുളത്ത് നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സിഗ്നൽ ലൈറ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ശ്രീനാരായണപുരം പനങ്ങാട് നിന്നും എറണാകുളത്തേക്ക് ചരക്കുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയിലുണ്ടായിരുന്ന മേത്തര, പത്താഴപ്പുരയ്ക്കൽ അബ്ദുൾ സലാം, കൊടുങ്ങല്ലൂർ കക്കറ അരുൺ എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു. ചന്തപ്പുരയിലുണ്ടായ മറ്റൊരു അപകടത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷ തലകീഴായി മറിഞ്ഞു. ലോകമലേശ്വരം അറക്കത്താഴം കളരിക്കൽ ജോഷിയുടെ ചായക്കടയിലേക്കാണ് ഓട്ടോറിക്ഷ ഇടിച്ചുകയറിയത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരിയായ ആല താനാട്ട് ശരത്തിന്റെ ഭാര്യ വിനീതയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വഴിയാത്രക്കാരിയായ മറ്റൊരു സ്ത്രീക്കും നിസ്സാര പരിക്കേറ്റു. മണ്ണമ്പേട്ടയിൽ കോവിഡ് രോഗിയുമായി പോയ ആംബുലൻസ് ഓട്ടോ ടാക്സിയിലിടിച്ച് 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. ഓട്ടോ യാത്രക്കാരായ ഒരു സ്ത്രീക്കും 3 കുട്ടികൾക്കുമാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റ ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. അപകടത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോ സമീപത്തെ കടകളിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിനിടയാക്കിയ ആംബുലൻസ് നിർത്താതെ പോയി. പൊതുവിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന മിടുക്കി ആറാട്ടുപുഴ ഗ്രാമത്തിനാകെ അഭിമാനമായി മാറുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച് സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ നീനയാണ് ഗ്രാമത്തിന് അഭിമാനമായി മാറുന്നത്. പഠിക്കണമെന്ന മകളുടെ ആഗ്രഹം കൂലിപ്പണിക്കാരനായ അച്ഛൻ ചന്ദ്രന്റെ മുന്നിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. എങ്കിലും മകളുടെ ആഗ്രഹ സഫലീകരണത്തിനായി ചന്ദ്രൻ പ്രയത്നിച്ചു. പുറനാട്ടുകര കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയിലായിരുന്നു പഠനം. സംസ്കൃതം ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത നീന BA-യും MA-യും BED-ഉം പൂർത്തിയാക്കി. UGC നെറ്റ് പരീക്ഷയും സെറ്റ് പരീക്ഷയും വിജയിക്കാനും സംസ്കൃതത്തിൽ PhD കരസ്ഥമാക്കാനും കഴിഞ്ഞു. സംസ്കൃതത്തിനോട് ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. ഞാൻ 5 ക്ലാസ് മുതൽ സംസ്കൃതമായിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്ന് മുതലേ വളരെ താല്പര്യമായിരുന്നു സംസ്കൃതം പഠിക്കാനായിട്ട്. പിന്നെ സംസ്കൃതം ടീച്ചേഴ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ടീച്ചേഴ്സിന്. കഴിഞ്ഞ 2 വർഷമായി വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക നിയമനത്തിൽ അധ്യാപികയായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിന് ആശ്വാസമായി PSC വഴി കിഴുപ്പിള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി പോസ്റ്റിംഗ് ലഭിച്ചിരിക്കുന്നു. 2021-2022 അധ്യയന വർഷം ആരംഭം മുതൽ നീന ജീവിതത്തിലെ പുതിയ അധ്യയനത്തിന് തുടക്കം കുറിക്കും. തന്റെ കുടുംബത്തിനെയും പഠനത്തിൽ ഗൈഡായ ഡോക്ടർ KK ഷൈനിന്റെയും പിന്തുണയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് നീന പറയുന്നു. TCV ന്യൂസ്, ചെർപ്പ്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. തൃശൂർ DIG അക്ബർ ഉത്തരവിറക്കി. കുപ്രസിദ്ധ ഗുണ്ട ചെറുതുരുത്തി സ്വദേശി പാളയം കൂട്ടൂക്കാരൻ റജീബിനെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. വധശ്രമം ഉൾപ്പെടെ 11 കേസുകളിൽ റജീബ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4250 രൂപ, വെള്ളി 10 ഗ്രാമിന് 720 രൂപ, തങ്കം ഗ്രാമിന് 4650 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത ഗൂഢാലോചനയെന്നും ചെന്നിത്തല. കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുള്ളതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയണമെന്ന് മന്ത്രി VS സുനിൽകുമാർ. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MP-യും NCP നേതാവുമായ PC ചാക്കോ. കേരളത്തിൽ UDF അധികാരത്തിൽ വരില്ലെന്ന് PC ചാക്കോ. പ്രവർത്തകർക്ക് ആവേശമായി തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ റോഡ് ഷോ. ശബരിമല തെരഞ്ഞെടുപ്പ് വിഷയമല്ല, വൈകാരിക വിഷയമാണെന്ന് സുരേഷ് ഗോപി. ജില്ലയിലെ ഇരട്ട വോട്ട് സംബന്ധിച്ച് എല്ലാ പരാതികളും പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. 36,000-ഓളം പരാതികളാണ് ജില്ലയിൽ പ്രാഥമിക പരിശോധനയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും കളക്ടർ. കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കാൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ 15-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് മേയർ പിന്മാറി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് സിൽക്ക് കേന്ദ്ര, ഇപ്പോൾ തൃശ്ശൂരിലും. സിൽക്ക് കേന്ദ്ര, the one stop wedding store opposite മാതൃഭൂമി തൃശ്ശൂർ.